വിശുദ്ധ സുവിശേഷമുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളെ ഇപ്രകാരം പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശ്വരൊത്തിരി സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ നല്ല സഹോദരങ്ങളെ, നല്ല കുട്ടികളെ, ആദ്യമേ തന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ തിരുനാൾ ആശംസകൾ നേരുകയാണ്. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാം മുതലാണ്. പിന്നെ അടുത്തൊരു നാഴികക്കല്ല് പറഞ്ഞു തരുന്നത് ദാവീദ്. ദാവീദിന് ശേഷം പറഞ്ഞു തരുന്ന അടുത്ത നാഴികക്കല്ല് ബാബിലോൺ പ്രവാസം. അതേ തുടർന്ന് പിന്നീട് കാണിക്കുന്ന ഏറ്റവും മനോഹരമായ നാഴികക്കല്ല് യേശുനാഥൻ. ഈ 4 നാഴികക്കല്ലിൽ ഇടയിലുള്ള ദൂരം 14 തലമുറകളാണ്. അബ്രഹാം വിശ്വാസത്തിൻ്റെ നിറകുടമാണ്. വിശ്വാസികൾ പിതാവെന്നാണ് ദൈവം പോലും അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ദാവീദ് ഈ വിശ്വാസം ഇടർച്ച വരുത്തിയവനാ, വീണുപോയവനാ. പിന്നീട് കാണുന്നത് ബാബിലോൺ പ്രവാസം, വലിയൊരു അടിമത്തത്തിൻ്റെ സംഭവങ്ങളാണ് അവിടെ വായിച്ചെടുക്കുന്നത്. ഏറ്റവും അവസാനം യേശുനാഥൻ, അത് വലിയ രക്ഷയുടെ അനുഭവമാണ് പങ്കുവെച്ച് തന്നത്. യേശുനാഥൻ്റെ വംശാവലിയിൽ എല്ലാ അനുഭവങ്ങളും ഉണ്ട്, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും തകർച്ചയുടെയൊക്കെ എല്ലാം പറഞ്ഞു തരികയെ. നമ്മളും ഈ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയെ. കർത്താവുമായിട്ടുള്ള നമ്മുടെയൊക്കെ ദൂരം എന്തും മാത്രമാണ്, എത്ര തലമുറകളാണ് നമ്മളെയും കർത്താവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ചിന്തിക്കുക. നമ്മുടെയും ജീവിതത്തിൽ പറയാനും പങ്കുവയ്ക്കാനും പല അനുഭവങ്ങളുണ്ട്. നല്ല വിശ്വാസത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇടയ്ക്ക് എപ്പോഴൊക്കെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ നമ്മളൊക്കെ പല അടിമത്തത്തിൻ്റെയും താഴെ ജീവിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ യേശുനാഥ് എൻ്റെ രക്ഷകനാണ്, വലിയ കൃപ നിറഞ്ഞ ജീവിതം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ സമയം, നമ്മുടെ ഈ സുന്ദരമായ ജീവിതത്തിൽ എല്ലാം നന്നായിട്ട് ഭവിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുക. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 1195 ആരംഭിച്ച ജീവിതം 1231 അവസാനിക്കുകയെ.
വെറും 36 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ധന്യമായ ജീവിതത്തിന്റെ ഉടമ വിശുദ്ധ അന്തോനീസ് പാദുവായിലെ വിശുദ്ധ അന്തോനീസ് ഒത്തിരി ആവേശത്തോടെ നമ്മളെല്ലാവരും ഈ അന്തോനീസിന്റെ നൊവേനയിൽ പങ്കെടുക്കാറുണ്ട് ഉറപ്പാണ് നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോനീസിനെ വിളിച്ച് അപേക്ഷിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും സാധിക്കും ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ അന്തോനീസ് എന്താ നമുക്കായിട്ട് പങ്കുവെച്ച് തരുന്നത് ഞാൻ പറയും അടിയുറച്ച വിശ്വാസത്തിന്റെ ഒരു ജീവിതം നയിക്കുവാനാണ് വിശുദ്ധ അന്തോനീസ് നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ മക്കളായിട്ട് നമ്മളൊക്കെ ജീവിച്ചാൽ ഉറപ്പാ ജീവിതം സുന്ദരമായിട്ട് മാറും വചനം സാക്ഷ്യപ്പെടുന്ന ഇങ്ങനെയാ നിങ്ങൾ ആദ്യം കർത്താവിന് നീതിയും രാജ്യവും അന്വേഷിക്കുവിന് ബാക്കിയെല്ലാം വന്നു ചേരും വിശുദ്ധ അന്തോനീസ് നമ്മളുമായിട്ട് പങ്കുവെച്ചു തരുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം ഇത് തന്നെയാണ് ആദ്യം നീ ദൈവത്തെ സ്വന്തമാക്കുക ആ ദൈവം നിന്റെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ക്രമീകരിച്ചു തരും 25-ാമത്തെ വയസ്സിൽ വൈദികനായിട്ട് ജീവിതം ആരംഭിച്ചവനാണ് വിശുദ്ധ അന്തോനീസ് ഒരു വർഷം പിന്നിട്ട് 26-ാമത്തെ വയസ്സിൽ വിശുദ്ധ അന്തോനീസ് പ്രസംഗിച്ചു ഈ പ്രസംഗം കേട്ടിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒത്തിരി ഇഷ്ടമായി അദ്ദേഹം തീരുമാനിക്കുക ഇറ്റലി മുഴുവനും വിശുദ്ധ അന്തോനീസിനെ കൊണ്ട് ദൈവവചന പ്രഘോഷണം നടത്തുവാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു വിശുദ്ധ അന്തോനീസിനെ കേട്ടവരൊക്കെ ഒത്തിരി ആവേശത്തോടെ നോക്കി നിന്നു എന്തിനെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആരുമില്ലാതിരുന്നപ്പോൾ അദ്ദേഹം വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രസംഗിച്ചപ്പോൾ അവിടെ മത്സ്യങ്ങൾ വെള്ളത്തിന്റെ മുകൾ പരപ്പിലേക്ക് പൊന്തി വന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സർവജീവജാലങ്ങളും വിശുദ്ധ അന്തോനീസിനെ വളരെ സന്തോഷത്തോടെ കേൾക്കുകയാണ് ഇത് അടിവരയിട്ട് പറയുന്നത് വിശുദ്ധ ബെനവെഞ്ചോറ വിശുദ്ധ അന്തോനീസ് മരിക്കുന്നു 36-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ റോമിൽ ആരംഭിച്ചു അതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്നപ്പോൾ അഴുകാതിരുന്നത് വിശുദ്ധ അന്തോനീസിന്റെ നാവായിരുന്നു ഈ നാവ് കയ്യിലെടുത്തുകൊണ്ട് വിശുദ്ധ ബെനവെഞ്ചോറ് സാക്ഷ്യപ്പെടുത്തിയില്ലേ അല്ലയോ ഭാഗ്യപ്പെട്ട നാവേ നീ എത്രയോ ഭാഗ്യം ചെയ്തവനാ എന്തുമാത്രം ദൈവസ്തുതികളാ നീ പാടിയത് ജീവിതത്തില് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം നല്ലത് പറയുക അനുഗ്രഹിക്കുക സന്തോഷിപ്പിക്കുക നാവിന്റെ മഹത്വത്തെക്കുറിച്ച് വിശുദ്ധ അന്തോനീസ് നമ്മളുമായിട്ട് പങ്കുവെച്ചു തരികയാണ് ഈ നാവിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ നമ്മളൊക്കെ നിശബ്ദരായിട്ടിരിക്കണം ഈ നാവിന് രണ്ട് കഴിവുണ്ട് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് സൃഷ്ടിക്കാനും എല്ലാം നശിപ്പിക്കാനും ഈ നാവിന് സാധിക്കും ഇതെങ്ങനെ ഉപയോഗിക്കുന്നില്ല ആശ്രയിച്ചാണ് ഈ നാവ് ജീവിതത്തെ സ്വാധീനിക്കുന്നത് അനുഗ്രഹിക്കാം നല്ല വാക്കുകളിലൂടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മനോഹരമായിട്ട് വാക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നില്ലേ ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ എന്ന് വെച്ചാൽ നമ്മുടെയും ജീവിതത്തിന് ഏറ്റവും വലിയ കടമ ദൈവത്തിന്റെ കടമ തന്നെയാ എന്താ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരും അനുഗ്രഹിക്കുക എല്ലാവർക്കും സ്വാധീനമായിട്ട് പ്രചോദനമായിട്ട് കൂടെ നിൽക്കുക വിശുദ്ധ അന്തോനീസ് ചെയ്തതെന്ന് എല്ലാവരെയും പ്രചോദിപ്പിച്ചു എല്ലാവരും നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു എല്ലാവർക്കും സാന്ത്വനമായിരുന്നു അതുകൊണ്ടല്ലേ വിശുദ്ധ അന്തോനീസിനെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാരണം ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഒന്നും അവസാനിച്ചിട്ടില്ല ഇങ്ങനെ വായിച്ചിട്ടുണ്ട് The winner never quits. The quitter never wins. വിജയികൾ ഒരിക്കലും ഒന്നും വിട്ടുകളയാറില്ല എന്നാൽ വിട്ടുകളയുന്നവരോ ഒരിക്കലും വിജയിക്കാറുമില്ല വിശുദ്ധ അന്തോനീസ് ഒത്തിരി ആവേശത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടവനാ ദൈവത്തിന് വേണ്ടി എനിക്ക് രക്തസാക്ഷിത്വം വരിക്കണം ദൈവത്തെ കൂട്ടുപിടിച്ചിറങ്ങി പുറപ്പെടുന്നവര് ഒന്നും വിട്ടുകളയേണ്ടി വരികയില്ല മറിച്ച് എല്ലാം നേടാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറ കാരണം കൂടെ ഉള്ളത് എനർജി ആരാ ദൈവോ നമ്മുടെയും ജീവിതത്തില് നമ്മളെ പരാജയപ്പെടുത്താൻ ഒന്നിനും സാധിക്കയില്ല ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നടങ്കം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒന്നടങ്കം
യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാ കൊറോണ വൈറസിനെതിരായിട്ട്. ഒരു പൊൻപുലരി സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. എല്ലാം മാറും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. വിജയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ നല്ല ദൃഢനിശ്ചയത്തോടെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. വിശുദ്ധ അന്തോനീസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളും പ്രകാശിതരായിട്ട് മാറുകയും കസൻ സാക്കീസിന്റെ മനോഹരമായൊരു കഥ ഇങ്ങനെയാ. കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാ, ഒന്ന് കാമുകി. ഈ സ്ത്രീ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു യുവാവുമായിട്ട് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തെ പ്രേമിച്ചു. ഈ സ്ത്രീ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു തൻ്റെ കാമുകൻ തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഒരു സുന്ദരമായ രാവിൽ ആകാശത്ത് നല്ല പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്നു. സുന്ദരമായ അന്തരീക്ഷം, നല്ല ഇളം കാറ്റ്. ഈ സ്ത്രീ നല്ല ഉറക്കമാ, ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ, അദ്ദേഹം അറിയാതെ താൻ സ്നേഹിക്കുന്ന തൻ്റെ കാമുകൻ ഈ സുന്ദരമായ രാവിൽ ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയേ. മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്, ഒത്തിരി പ്രതീക്ഷയോട് നോക്കി നിന്നു. എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വാതിൽ തള്ളി തുറന്നു, അകത്തേക്ക് വന്നു. നിലാവിൻ്റെ വെളിച്ചം അകത്തേക്ക് പ്രവേശിച്ചു. സുന്ദരമായി, നല്ല പ്രകാശം കൊണ്ട് നിറഞ്ഞു. നല്ല കാറ്റ് അകത്തേക്ക് വീശി. കാത്തിരുന്നത് പോലെ തൻ്റെ കാമുകൻ തൻ്റെ കട്ടിലിനടിയിൽ കട്ടിൽ അടുത്തു വന്ന് ഇരിക്കുക. തന്നെ സാവൂതം കാമുകൻ നോക്കുന്നുണ്ട്. മെല്ലെ ഈ കാമുകൻ ഇവളെ തട്ടി ഉണർത്തുകയെ. ഈ സ്ത്രീ ഒത്തിരി സന്തോഷത്തോടെ ഉണർന്നെഴുന്നേൽക്കുന്നു. നോക്കിയപ്പോൾ കണ്ടത് എന്താ? എപ്പോഴും കാണാൻ കൊതിക്കുന്ന തൻ്റെ കാമുകന്റെ മുഖം. കാമുകൻ തൻ്റെ അടുത്തിരിക്കുകയെ. എന്തെന്നില്ലാത്തൊരു സന്തോഷം, വലിയൊരു ആനന്ദം ഈ സ്ത്രീയുടെ മുഖത്ത് കാണുകയെ. ഒന്നും മിണ്ടാട്ടമൊന്നുമില്ല, സംസാരമൊന്നുമില്ല. പെട്ടെന്നാണ് ഈ സ്ത്രീ ശ്രദ്ധിച്ചത് തൻ്റെ കാമുകന്റെ കയ്യിൽ അങ്ങ് ആകാശത്ത് തെളിഞ്ഞു നിന്ന ചന്ദ്രൻ ഇതാ തൻ്റെ കാമുകന്റെ കയ്യിലിരിക്കുകയേ. വെറുതെയല്ല, മുറി മുഴുവൻ നല്ല വെട്ടമാ. കാമുകന്റെ ഇടത്തെ കയ്യിൽ നിലാവ് ചന്ദ്രൻ നിലകൊള്ളുകയെ, ഇത് പിടിച്ചിരിക്കുകയെ. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് എന്താണ് ഈ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത്. വലത് കൈ ഇദ്ദേഹം പെട്ടെന്ന് ഉയർത്തി. വലത് കൈയിൽ ഒരു കത്തിയുണ്ട്. ഈ കത്തിയെടുത്തിട്ട് ഇടത് കൈയിലിരിക്കുന്ന ചന്ദ്രനെ ഓരോ ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഈ കാമുകൻ മുറിക്കുവാൻ തുടങ്ങി. വലിയ ആകാംക്ഷയോടെ കാമുകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയേ. ചന്ദ്ര കഷ്ണങ്ങളായി, പ്രകാശത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ. അപ്പോഴാണ് കാമുകൻ തൻ്റെ അധരം തുറന്ന് സംസാരിച്ചു, പ്രിയേ നീ ചന്ദ്രൻ്റെ ഓരോ കഷ്ണങ്ങളും വാങ്ങി ഭക്ഷിക്കുക. ഓരോ ചെറിയ പ്രകാശത്തിൻ്റെ ചന്ദ്രൻ്റെ കഷ്ണമെടുത്ത് തൻ്റെ കാമുകിയുടെ അധരത്തിലേക്ക് നാവിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. ഒത്തിരി താല്പര്യത്തോടെ ആവേശത്തോടെ കാമുകി തൻ്റെ പക്കലേക്ക് നീട്ടിയ ചന്ദ്രൻ്റെ ഓരോ ചെറിയ കഷ്ണങ്ങൾ ഇവൾ ഭക്ഷിക്കുക. ഭക്ഷിച്ച് ഭക്ഷിച്ച് ഒത്തിരി സംതൃപ്തിയായി. എന്നിട്ട് വലിയ പ്രതീക്ഷയോടെ നല്ല ഉണർവോടെ ഈ കാമുകി അദ്ദേഹത്തോട് സംസാരിച്ചു, ഇനിയുള്ള എൻ്റെ ജീവിതത്തെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് നീ എനിക്കായി പങ്കുവെച്ചു തന്ന ഈ ചന്ദ്രന്റെ പ്രകാശ കഷ്ണങ്ങൾ തന്നെയാ. നല്ല സഹോദരങ്ങളെ, ജീവിതം പ്രകാശിക്കണമെങ്കിൽ പ്രകാശത്തെ ഭക്ഷിക്കണം. ജീവിതം നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രതീക്ഷകളുടെ ഉടയവനെ ജീവിതത്തിൽ സ്വന്തമാക്കണം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശമായി ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ തമ്പനെ തന്റെ സ്വന്തം ശരീരവും രക്തവും നമുക്കായിട്ട് പങ്കുവെച്ചു തന്നു. ഇതാ എന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുക, ഇതാ എന്റെ രക്തം വാങ്ങി പാനം ചെയ്യുക. കുർബാനയായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ ഒത്തിരി ആവേശത്തോടെ വിശുദ്ധ അന്തോനീസ് പ്രഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് വിശുദ്ധ അന്തോനീസ്. കാരണം ഇതൊരു പ്രകാശമാണ്.
ഇതിന്റെ ജീവിതമാണ് ഇതിന്റെ വിശ്വാസത്തിന് അടിസ്ഥാനമാണ് നമുക്ക് ഈ സ്ത്രീയെ പോലെ പറയാൻ സാധിക്കും എന്റെ കർത്താവ് ഇനിയിക്കായി പങ്കുവെച്ചു എന്ന അങ്ങയുടെ പ്രകാശത്തിന്റെ കഷ്ണങ്ങളാണ് എന്റെ ജീവിതത്തെ പുത്തൻ പുലരിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഒത്തിരി നന്ദി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ അന്തോനീസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളും പ്രകാശിക്കും കാരണം പങ്കുവെച്ചു തരുന്ന പ്രകാശമാണ് നല്ല സഹോദരങ്ങളെ വിശുദ്ധ അന്തോനീസിന്റെ ജീവിതം വെറും 36 വർഷം കർത്താവ് ഈ ഭൂമി ജീവിച്ച് കടന്നുപോയത് വെറും 33 വർഷം എത്ര നൂറ്റാണ്ടുകൾ കടന്നുപോയി എത്ര തലമുറകളെ വിശുദ്ധ അന്തോനീസ് ഇപ്പോഴേ സ്വാധീനിച്ചു ഇനി വരാമത തലമുറയ്ക്കും ഇത് വലിയൊരു പാഠമാ ഇത് വലിയൊരു സന്ദേശമാ നമുക്കും ഇതൊരു വെല്ലുവിളി തന്നെയല്ലേ നമ്മളും ജീവിച്ചിട്ടില്ലേ 20 വയസ്സും 30 വയസ്സും 40 വയസ്സും 50 വയസ്സും എന്തുമാത്രം നമ്മുടെയൊക്കെ ജീവിതം പ്രകാശിച്ചു എന്തുമാത്രം പേര് നമ്മളെല്ലാവരും പ്രകാശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഞാൻ വഴികാട്ടിയായി എത്ര പേർക്ക് ഞാൻ മാതൃകയായി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു ചിന്തിക്കാം ഞാൻ എത്ര പേർക്ക് പാപം ചെയ്യാൻ കാരണമായിട്ട് മാറിയിട്ടുണ്ട് എത്ര പേര് ഞാൻ പലപ്പോഴും നന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മനുഷ്യ ആയുസ്സിൽ നമ്മളെന്നൊക്കെ ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത് കൂടെയുള്ളവരും പ്രതീക്ഷിക്കുന്നത് ജീവിതം നന്മ കൊണ്ട് നിറയപ്പെടട്ടെ എന്ന എല്ലാവരും സ്നേഹിക്കുക സന്തോഷിപ്പിക്കുക പ്രചോദിപ്പിക്കുക കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക വിശുദ്ധ അന്തോനീസിന്റെ രൂപക്കൂട്ടിന് മുമ്പാകെ ഏതൊരു വിശ്വാസിയും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രൂപത്തെ നമ്മൾ തൊട്ടു വന്നിക്കുമ്പോഴും കിട്ടുന്ന ഉറപ്പെന്താ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ വിശുദ്ധ അന്തോനീസ് ഉണ്ട് കാലങ്ങൾക്കപ്പുറം ഇപ്പോഴും ജീവനോട് നിലകൊള്ളണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സ്വത്ത് എന്തായിരുന്നു ദൈവമായിരുന്നു ദൈവത്തെ സ്വത്തായി കണ്ട് ജീവിച്ചവൻ മരണത്തിനപ്പുറം ഇപ്പോഴും ജീവനോടെ ആയിരിക്കേ ഈ ഒരു സത്യമാണ് നമ്മൾ ഇപ്പോഴും 2020 നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കണ്ടെടുക്കുന്ന സത്യം ഇതാ വിശുദ്ധ അന്തോനീസ് മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവിക്കേ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വിളിക്കേ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കേ ജീവിതം ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകാറുണ്ട് ജീവിതം നമുക്കൊക്കെ സ്വന്തമെന്ന് പറയാൻ നമുക്ക് എന്താ ഉള്ളത് എന്റേതെന്ന് അവകാശപ്പെടാൻ നമുക്ക് എന്താ ഉള്ളത് മനുഷ്യൻ ഇപ്പോൾ ചെറിയൊരു വൈറസ് കാരണം സ്വയം ഒതുങ്ങി ജീവിക്കേ കൂടെയുള്ളവരെ സംശയിക്കേ എനിക്കും രോഗം വരുമോ എന്ന ഭീതിയിലാ പേടിയാ തൊട്ടുമുമ്പിൽ മനുഷ്യരെല്ലാവരും രോഗികളായിട്ട് ആശുപത്രിയിലായിരിക്കുന്നു മരണത്തെ മുന്നിൽ കാണുന്നു മരിച്ചവരെ നമ്മളെ തിരിച്ചറിയുന്നു എങ്ങനെ ജീവിക്കണം എങ്ങനെ 2020 തള്ളി നീക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വലിയൊരു പാഠമാണ് നൽകിയിട്ടു സ്വന്തമെന്ന് പറയുന്നതൊക്കെ ഒന്നുമല്ല നേടിയത് വെട്ടിപ്പിടിച്ചതുമൊക്കെ ഒന്നും അർത്ഥമില്ലാതായിട്ട് മാറി ആഡംബരം നമ്മളൊക്കെ വലിയ ആളാണ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ആഘോഷങ്ങളൊന്നുമില്ല ആഡംബരങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞ ജീവിതം സ്വന്തം എന്ന് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ എന്താ ഉള്ളത് കെട്ടിപ്പടുത്തിയ വീടുകളോ നമ്മൾ സ്വന്തമാക്കിയ വാഹനങ്ങളോ മറ്റാഭരണങ്ങളോ അല്ലെങ്കിൽ ക്യാഷ് ബാലൻസോ ഒന്നുമല്ല ജീവിതം ശരിക്കും സ്വന്തമെന്ന് പറയുന്നതൊക്കെ നമ്മുടെ സമയമാ സമയത്തെ സ്വന്തമാക്കണമെങ്കിൽ നന്മ ചെയ്യുക വിശുദ്ധ അന്തോനീസ് തന്റെ ജീവിത കാലഘട്ടം സ്വന്തമാക്കി എങ്ങനെ ഒത്തിരി നന്മ ചെയ്തു നന്മ ചെയ്ത് നന്മ ചെയ്ത് ജീവിതത്തിലായിരിക്കുന്നവരെ അവർ കാലത്തിനതീതമായിട്ട് സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കും നേരെ മറിച്ച് ഒരു നന്മയും ചെയ്യുന്നില്ല ജീവിതത്തിൽ ലഭിച്ചതൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തിയ ആയുസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ കടന്നുപോയി നമ്മുടെയൊക്കെ ജീവിതം ആറടി മണ്ണ് കൊണ്ട് നീരുകയ എന്നാൽ ഈ ആറടി മണ്ണിനും അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ജീവിതം നീണ്ടുപോകണമെങ്കിൽ ഈ കർത്താവിൽ വിശ്വസിക്കുക ഒത്തിരി നന്മകൾ ചെയ്യുക നീ എന്നിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ ആരും മരിക്കുന്നില്ല അവർ നിത്യമായി ജീവിക്കും കർത്താവിനെ കൂട്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒത്തിരി നന്മകൾ ചെയ്യുക ഈ നന്മകൾ പിന്നീട് നമുക്ക് വേണ്ടി ജീവിക്കുക വിശുദ്ധ അന്തോനീസ് നമ്മളെ പ്രേരിപ്പിക്കുക നമ്മുടെയും ജീവിതം ഈ മരണത്തിനപ്പുറം നീണ്ടുപോകട്ടെ എങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകൾ ചെയ്ത് നീണ്ടുപോകാൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും